വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒരു വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് എങ്ങനെ നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുറച്ച് സാധനങ്ങളായിരിക്കും പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു സാധനം കൂടി വേണം അത് നമ്മൾ പുറത്തുനിന്ന് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫേഷ്യൽ ഹെയർ വീട്ടിൽ തന്നെ റിമൂവ് ചെയ്യണ ഈ ഒരു പാക്കാണ് കേട്ടോ ഇതൊരു സംഭവം ഒരു പാക്ക് പോലെ വരുന്നതാണ് അതായത് നമ്മളൊരു പീൽ ഓഫ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മളിങ്ങനെ പീൽ ഓഫ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫേസിലെ ആ ഒരു ഹെയർ എല്ലാം തന്നെ റിമൂവ് ആവുന്നത് പിന്നെ അതുപോലെ ഞാൻ ഇതിപ്പോൾ നമ്മുടെ ഫേസിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കാരണം കയ്യിലും കാലിലും ഒന്നും യൂസ് ചെയ്യാൻ പോകണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനെ അപേക്ഷിച്ച് നമ്മുടെ കയ്യിലും കാലിലൊക്കെ കുറച്ചുകൂടി രോമം ഉണ്ടാവുമല്ലോ ഇത് നമ്മൾ പീൽ ഓഫ് ചെയ്യുമ്പോൾ കുറച്ച് പെയിൻഫുള്ളാണ് നമ്മുടെ കാലിലും കയ്യിലൊക്കെ നമ്മൾ ഒരുപാട് രോമം ഉണ്ടെങ്കിൽ പീൽ ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ വേദന എടുക്കും അതുകൊണ്ട് കാരണം ഞാനിത് യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ ആദ്യമായിട്ട് ഈ ഒരു സംഭവം ചെയ്ത് നോക്കണത് അപ്പോൾ ഇത് നല്ല അടിപൊളി റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ കയ്യിലും കാലിലും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞാനാണെങ്കിൽ ആദ്യം ചെയ്തപ്പോൾ മുഖത്തും ഇട്ടായിരുന്നു അതുപോലെ തന്നെ കയ്യിലും കാലിലും കൂടെ ഇട്ടു അപ്പോൾ എന്താ പറ്റിയത് വെച്ചാൽ കാരണം ഞാനിത് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടുതലുണ്ടാക്കി അങ്ങനെയാണ് കേട്ടോ ഞാൻ മുഖത്ത് ഇട്ടു കയ്യിലും കാലിലും കൂടെ ഇട്ടത് മുഖത്ത് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല പീൽ ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റി അങ്ങനെ ഭയങ്കര പെയിൻഫുള്ളൊന്നുമല്ല കാരണം നമുക്ക് മുഖത്ത് ഒരുപാട് രോമമൊന്നും ഇല്ലല്ലോ അപ്പോൾ കയ്യിലും കാലിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ജീവൻ പോണ വേദനയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കയ്യിലും കാലിലും ഇത് കയ്യിലും കാലിലും ഇത് ട്രൈ ചെയ്ത് നോക്കരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് സോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പിന്നെ നമുക്ക് ഫേസിൽ ചെയ്യണതിന് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ കാരണം നമുക്ക് ഫേസിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ആ ഒരു വേദനയായിരിക്കും അങ്ങനെ ഭയങ്കര വേദന ഒന്നും ഉണ്ടാവില്ല കാരണം നമുക്ക് ഫേസിൽ കുറച്ച് ഹെയറല്ലേ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അതുപോലെ നമ്മുടെ ഒരു ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൻ വരും അതിൽ ഉള്ളുന്ന ഓപ്ഷൻ കൂടി ഞാൻ അവൾ ചെയ്ത് വെക്കണം എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫേഷ്യൽ ഹെയർ പാക്ക് തയ്യാറാക്കണമെന്ന് നോക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പീൽ ഓഫ് മാസ്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനാദ്യം നമ്മളിതുപോലെ ഒരു ബൗളിലെടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പുറത്തുനിന്ന് എക്സ്ട്രാ ഒരു സാധനം വേണമെന്ന് അത് ഇതാണ് കേട്ടോ ജെലാറ്റിൻ ആണ് ഇപ്പോൾ ജെലാറ്റിൻ ഇല്ലെങ്കിൽ അഗർ അഗർ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അതായാലും മതി ഇത് നമ്മുടെ ഫേസിനാകുമ്പോൾ ഒരു സ്പൂണൊക്കെ തന്നെ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു സ്പൂൺ ജെലാറ്റിനും അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞൾ പൊടിയാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് അതുകൊണ്ടാണ് ചെറുതായിട്ട് തരി തരി ഉണ്ടായിരുന്നത് അതിനുശേഷം നമുക്ക് വേണ്ടത് തേനാണ് തേന് കുറച്ച് മതി ഒരു അര സ്പൂൺ തേനൊക്കെ മതിയാവും എന്നിട്ടിത് നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സംഭവം കൂടി ആഡ് ചെയ്യാനായിട്ടുണ്ട് ഇത് ചൂട് പാലാണ് കേട്ടോ നല്ല ചൂടല്ല എന്നാൽ നല്ല ചൂട് കുറവല്ല അത്യാവശ്യം ചൂടുള്ള പാല് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാല് മാത്രം പിന്നെ പാലെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പാട ഉണ്ടല്ലോ പാൽപ്പാട വരാതെ രീതിയിൽ പാല് മാത്രം എടുക്കുക കേട്ടോ രണ്ട് മൂന്ന് സ്പൂൺ നമുക്ക് എങ്ങനെയാണോ മിക്സ് ചെയ്യാൻ എത്രയാണോ വേണ്ടത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അത്രയും മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു ജെലാറ്റിൻ ഉണ്ടല്ലോ ഇത് നമ്മുടെ ഈ ഒരു പാലിൽ നല്ല പോലെ മിക്സായിട്ട് വരണം ഈ ഒരു ജെലാറ്റിൻ്റെ തരി തരി ഒന്നും കിടക്കാതെ ഇത് നല്ല പേസ്റ്റായിട്ട് നമുക്കിത് മിക്സാക്കിയിട്ടിടാം അപ്പോൾ അതിന് വേണ്ടി നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേ ഇതിങ്ങനെ അലിഞ്ഞു വരുള്ളൂ അതായത് ഈ ഒരു പാലിൻ്റെ ചൂട് കാരണം ഇതൊന്ന് അലിഞ്ഞു വരുള്ളൂ ഇനിയിപ്പം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞ് കിട്ടിക്കോളും അതായത് ഇതുപോലെ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബൗള് അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും പിന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കുറച്ച് കട്ടിയായിട്ട് പോകും അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കട്ടിയായിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ ഇതൊരു പേസ്റ്റ് പോലെ കിട്ടും അപ്പോൾ ഇതിൽ കുറച്ചിപ്പോൾ തരിതരിയുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു മഞ്ഞൾ വീട്ടിൽ പൊടിച്ചതായതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് തരിതരി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തരിതരിയാണുള്ളത് നമ്മുടെ ജെലാറ്റിനൊക്കെ ഓൾമോസ്റ്റ് ഇതിലെല്ലാം അലിഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് ഫുൾ അലിഞ്ഞില്ലെങ്കിൽ ഇതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് പോലെ ഇതിങ്ങനെ ഫുൾ അലിഞ്ഞിച്ചെടുക്കുക കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പീൽ ഓഫ് മാസ്ക് ഇതിപ്പോൾ നമ്മുടെ പീൽ ഓഫ് മാസ്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലൊന്നും തന്നെ ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇനി ഇതാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോണത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിത് ചൂടോടെ മുഖത്ത് അപ്ലൈ ചെയ്യരുത് എന്നാൽ നല്ല തണുത്തിട്ടും അപ്ലൈ ചെയ്ത് നല്ല തണുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല കട്ടിയായി പോവും അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്
ഒരുപാട് ചൂടും പാടില്ല എന്നാൽ നല്ല തണുത്തും പോകാൻ പാടില്ല ഒരു ഇളം ചൂടിൽ വേണം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടല്ലോ ചൂടുവെള്ളം വെച്ചിട്ട് ഒരു തോർത്ത് വെച്ച് മുക്കി ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ആവി പിടിക്കുക ആവി പിടിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടി നല്ലത് അതുകൊണ്ട് നമ്മളിതുപോലെ ഒരു ചെറിയൊരു തോർത്തിൽ ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് മുഖം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആവി പിടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ പീൽ ഓഫ് മാസ്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പുരികത്തിലോ നമ്മുടെ മറ്റേ കൃതാവ് ഉണ്ടല്ലോ അവിടെയൊന്നും ആവാൻ പാടില്ല അവിടെയൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെയുള്ള മുടി എല്ലാം കൂടി ഊരിപ്പോരും നല്ല വേദനയായിരിക്കും നമുക്കപ്പം അത് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ ഒരു സമയം അതായത് നമ്മുടെ മുഖം ഒന്ന് ചൂടുവെള്ളം ആവി പിടിക്കുന്ന സമയത്തേക്ക് നമ്മുടെ ഈ ഒരു പാക്ക് കുറച്ചൊന്ന് ടൈറ്റായി പോയി അപ്പോൾ ഇങ്ങനെ ടൈറ്റായി പോകാൻ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് കാരണം ഇത് കയ്യിൽ നമ്മൾ കൈ വെച്ച് എടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടി ഒട്ടി പിടിക്കും അതുകൊണ്ട് ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസിയാണ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഫേസ് ഫുൾ അപ്ലൈ ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പുരികത്തിൻ്റെ അവിടെ നിന്നും കൊണ്ടുപോകരുത് കേട്ടോ അതുപോലെ നമ്മുടെ കൃതാവിൻ്റെ അവിടെ പുരികത്തിൻ്റെ നെറ്റിയുടെ കുറച്ച് മുകളിലോട്ട് അവിടെ നിന്നും കൊണ്ടുപോകരുത് എങ്കിലും അവിടെയുള്ള ആ മുടിയൊക്കെ ഇങ്ങനെ നമുക്ക് ഇത് പീൽ ഓഫ് ചെയ്യുന്ന സമയത്ത് നല്ല വേദനയായിരിക്കും അവിടെ മുടിയൊക്കെ ഇങ്ങനെ പൊട്ടി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ കണ്ണിൻ്റെ ചുറ്റും ആവാൻ പാടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മളിത് നല്ല തിക്കായിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ഇടുന്നത് തിക്കായിട്ടിടുമ്പോൾ ഉണങ്ങാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് ലൂസായിട്ട് ഇടാൻ പറ്റുന്ന സാധനമല്ല ഇത് നല്ല തിക്കായിട്ട് മാത്രമേ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് നമ്മളൊരു 20-25 മിനിറ്റൊക്കെ ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക എന്തായാലും ഒരു 25 മിനിറ്റ് എങ്കിലും എടുക്കും ഇത് ഫുൾ ഉണങ്ങി വരാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് പീൽ ഓഫ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ അതിനുശേഷം ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിങ്ങനെ പീൽ ഓഫ് ചെയ്യാം പീൽ ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ താഴ്ഭാഗത്തിൽ നമ്മുടെ താടിയുടെ അവിടെ നിന്ന് വേണം മേലേക്ക് നമ്മളിതുപോലെ പീൽ ഓഫ് ചെയ്തെടുക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ ഹെയർ എല്ലാം കൂടി റിമൂവ് ആവുള്ളൂ അതുകൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ താടിയുടെ അവിടെ നിന്ന് വേണം അതിങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ പീൽ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതുപോലെ ഞാനിപ്പോൾ കുറച്ച് സ്പീഡിലാണ് വീഡിയോ ഇട്ടേക്കണ കുറച്ച് സ്പീഡിലാണ് കേട്ടോ സത്യത്തിൽ നമ്മൾ പതിയെ പതിയെ എടുക്കണം അല്ലെങ്കിൽ ഇതിങ്ങനെ കീറി വരും കീറി വന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല നമുക്കറിയാൻ പറ്റും കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ പീൽ ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പെയിനായിരിക്കും കാരണം ആ ഒരു ഹെയർ റിമൂവ് ആയിട്ട് അതായത് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പിഴുത് വരുന്നത് കൊണ്ട് നല്ല കുറച്ച് പെയിൻ അറിയാൻ പറ്റും അപ്പോൾ ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഈ ഒരു നമ്മുടെ ഈ ഒരു പീൽ ഓഫ് ആവുന്ന സംഭവം പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ ഒരു പീൽ ഓഫ് മാസ്ക് ഒരിക്കലും നിങ്ങളുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോകാൻ വേണ്ടി ഒരിക്കലും പ്രിഫർ ചെയ്യില്ല കാരണം ഇത് അതിന് വേണ്ടിയിട്ടുള്ളതല്ല ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പോകുന്നതായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പോകുമെന്ന് വിചാരിച്ച് നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ ഫേഷ്യൽ ഹെയർ എല്ലാം കളയാനായിട്ട് ഈ ഒരു പാക്ക് നല്ലതാണ് ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാറുള്ളത് അപ്പോൾ എനിക്കിത് ഭയങ്കര പെയിൻഫുള്ളായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പുരികത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു കൃതാവ് ഉണ്ടല്ലോ അവിടെ ഒന്നും ആവാതെ നോക്കണം അവിടെ ആയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നല്ല വേദന ഉണ്ടാവുള്ളൂ കാരണം അവിടത്തേക്ക് മുടി കുറച്ച് വലുതല്ലേ അപ്പോൾ നമ്മളിങ്ങനെ പീൽ ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വേദന വരും അതുകൊണ്ട് നമ്മുടെ പുരികത്തിലും ഈ ഒരു കൃതാവിൻ്റെ ഇവിടെയും ആകാതിരുന്നാൽ മാത്രം മതി വേറെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഇതുകൊണ്ട് ഉണ്ടാവില്ല അത് മാത്രമല്ല നല്ല റിസൾട്ടാണ് പിന്നെ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ ഫേഷ്യൽ ഹെയർ മൊത്തത്തിൽ പോയില്ല കാരണം ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു രണ്ട് തവണയോ അല്ലെങ്കിൽ ഒരു തവണയൊക്കെ യൂസ് ചെയ്ത് നോക്കണം ഇപ്പോൾ ഒരുപാട് ഹെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് കളയാൻ വേണ്ടി പറ്റില്ല ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫേസിലെ ഹെയർ മുഴുവനായിട്ട് കളയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ പിന്നെ അതുമാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ കയ്യിലും കാലിലും ഒന്ന് ഡ്രൈ ചെയ്യരുത് ഈ ഒരു സംഭവം നല്ല വേദനയായിരിക്കും വേദന സഹിക്കാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുള്ളായി ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.